ി ജെ പിയുമായി അടുക്കുന്നു എന്ന അഭ്യൂഹം കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നു ഇക്കഴിഞ്ഞ ഞായറാഴ്ച കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയും ഗോവ ഗവർണർ പി എസ് പിള്ളയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ ചർച്ചാ വിഷയം വിഴിഞ്ഞം വിറൽ വിഷയങ്ങളിൽ ഇടതുമുന്നണിയുമായി ഇടഞ്ഞു നിൽക്കുകയാണ് ജോസ് കെ മാണി വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ സമരത്തെ പരസ്യമായി പിന്തുണച്ചും ജോസ് കെ മാണി രംഗത്തെത്തിയിരുന്നു ഇതിൽ സി പി എമ്മിന് കടുത്ത അതൃപ്തിയുമുണ്ട് ഇടത് മുന്നണിയിൽ എത്തിയ കാലം മുതൽ അവഗണനകളാണ് വരുന്നത് എന്ന പരാതി അണികൾക്ക് മാത്രമല്ല നേതാക്കൾക്കുമുണ്ട് കുറ്റ്യാടി സീറ്റ് തങ്ങൾക്ക് തരുകയും സി പി എം സ്വന്തം നിലയ്ക്ക് അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും പിന്നീട് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കേണ്ടി വരികയും ചെയ്തത് മുതൽ ആരംഭിച്ചതാണ് കേരള കോൺഗ്രസിന്റെ അതൃപ്തി എന്നാൽ മറ്റു മാർഗങ്ങൾ ഇല്ലാതെ വന്നതോടെയാണ് ഇടതു മുന്നണിയിൽ തുടരാൻ തീരുമാനിച്ചതും ഉടൻ യു ഡി എഫിലേക്കും മടങ്ങുന്നത് രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ലെന്ന് ജോസ് കെ മാണിക്കും നല്ല നിശ്ചയമുണ്ട് കേരള രാഷ്ട്രീയത്തിലെ സവിശേഷ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയാണ് പാർട്ടിക്ക് ഗുണമുണ്ടാകുമെന്നാണ് കേരള കോൺഗ്രസ് എം നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് ബി ജെ പി ദേശീയ നേതൃത്വം ലക്ഷ്യം വെക്കുന്ന ഹിന്ദു ക്രൈസ്തവ വോട്ടുകളുടെ ഏകീകരണത്തിന് കേരള കോൺഗ്രസ് എമ്മിനെ എന്നത് ബി പിക്കും അറിയാം ബി ജെ പിക്ക് നിന്നാൽ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടെ പ്രാതിനിധ്യം ലഭിക്കുമെന്നതാകും കേരള കോൺഗ്രസ് എമ്മിനെ പ്രലോഭിപ്പിക്കുന്നതും എങ്കിലും ക്രൈസ്തവ സഭകളുടെ പരിപൂർണ സമ്മതമില്ലാതെ ജോസ് കെ മാണി കൂടാരം മാറാൻ ഇടയില്ലെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എന്നാൽ ശ്രീധരൻ ശ്രീധരൻപിള്ളയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയം ഇല്ലെന്ന് ജോസ് കെ മാണി പ്രതികരിച്ചു ഇക്കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു എറണാകുളം ആലുവ പാലസിൽ ഇരു നേതാക്കളും തമ്മിൽ കണ്ടുമുട്ടിയത് ആലുവ പാലസിന്റെ റിസപ്ഷനിൽ വെച്ച് യാദൃശികമായി പിള്ളയെ കാണുകയും സൗഹൃദം പുതുക്കുകയും ചെയ്തതിന് അപ്പുറം ഒരു രാഷ്ട്രീയ ചർച്ചയും ഉണ്ടായിട്ടില്ലെന്ന് ജോസ് കെ മാണി പറയുന്നു കേരള കോൺഗ്രസും ഇതേ വിശദീകരണം തന്നെയാണ് നൽകുന്നത്